നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വളരാനും നിലനിൽക്കാനും ഈഴവർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കൊല്ലത്തെയും ആലപ്പുഴയിലെയും ഈഴവരും കണ്ണൂരിലെ തീയരുമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നട്ടല്ല്. പഴയ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ നിലനിന്നിരുന്ന ഇടങ്ങളിൽ ഈഴവരും വടക്കൻ കേരളത്തിലെ മലബാർ മേഖലയിൽ തീയരും. ഈഴവരെ മലബാറിൽ അറിയപ്പെടുന്നത് തീയർ എന്നാണ്. കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ 23% പേരും ഈഴവരാണ്. അതായത് സമകാലീന കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ് ഈഴവർ. ആ സ്വാധീനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM പരാജയപ്പെട്ടത്. ആലപ്പുഴയിലെ ഈഴവ വോട്ട് വ്യാപകമായി ചോർന്നു എന്ന് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ന്യൂനപക്ഷത്തെ പരിഹാസ്യമായ തരത്തിൽ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതാണ് CPMന് വിനയായത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇതുവരെ താങ്ങി നിർത്തിയിരുന്നത് ഈഴവരായിരുന്നു എന്ന് പറയാം. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, KR ഗൗരിയമ്മ, KP രാജേന്ദ്രൻ, മുല്ലക്കര രത്നാകരൻ, PK ഗുരുദാസൻ, C ദീപാകരൻ, ബിനോയ് വിശ്വം, മുകേഷ്, V ജോയ്, K രാജു, കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെ പ്രമുഖ നേതാക്കളെല്ലാം ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. SNDP സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്നാണ് തോൽവിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനം ആവശ്യത്തിലധികം നടത്തി സ്വയം പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന CPMനെ ഇനിയും വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത് മണ്ടത്തരമാണെന്ന് ആലപ്പുഴയിലെ ഈഴവർ തിരിച്ചറിഞ്ഞു. പിന്നെയുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ആകട്ടെ നായർ സമുദായത്തിൻ്റെ ആധിപത്യത്തിലുമാണ്. എടുത്തു പറയാനുള്ളത് KPCC പ്രസിഡന്റ് K സുധാകരനെയാണ്. അദ്ദേഹം തീയ സമുദായാംഗവുമാണ്. BD സതീശനും KC വേണുഗോപാലും അടക്കമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. VM സുധീരനെ പോലെയുള്ള ഈഴവ സമുദായാംഗങ്ങളാകട്ടെ ഒതുക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം തിരിച്ചറിഞ്ഞ ആലപ്പുഴയിലെ ഈഴവ സമുദായാംഗങ്ങളുടെ പിന്നീടുള്ള ചിന്ത BJPയിലേക്കായിരുന്നു. ഈഴവ സമുദായത്തിൽപ്പെട്ട ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കാര്യങ്ങൾ ഉഷാറായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയ ശോഭാ സുരേന്ദ്രന് വേണ്ടി വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തു. ആലപ്പുഴയിൽ മികച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. 299648 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. 2019 BJP സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ നേടിയത് 187729 വോട്ടായിരുന്നുവെങ്കിൽ 2024 111919 വോട്ടുകൾ കൂടുതൽ നേടി 299648 ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ഇത് തെളിയിക്കുന്നത് ഈഴവ വോട്ടുകൾ വ്യാപകമായി ശോഭാ സുരേന്ദ്രന് കിട്ടി എന്നുള്ളതാണ്. അനാവശ്യമായ ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് CPMന് വിനയായത്. ഇനി ആലപ്പുഴയിൽ ഈഴവർ മാറ്റി ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. സുരക്ഷിത മേഖല BJP ആണെന്ന് അവർ കണക്കുകൂട്ടുന്നു. എന്തു പറഞ്ഞാലും ചെയ്താലും ആ ആട്ടും തുപ്പുമെല്ലാം സഹിച്ച് ഈഴവർ കൂടെ നിൽക്കുമെന്നുള്ള ധാരണ CPMനുണ്ടായിരുന്നു. പക്ഷേ അതൊരു മിഥ്യാധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം. ആലപ്പുഴയിലെ കയർത്തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. ഒടുവിൽ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി പ്രലോഭിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നറിയാൻ ആലപ്പുഴയിലെ കർഷക തൊഴിലാളികൾ ഇത്തിരി വൈകി. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. വയലുകളെല്ലാം മണ്ണിട്ട് നികത്തി, ആകെയുണ്ടായിരുന്ന പണിയും പോയി. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവപ്പ് ആ കർഷക തൊഴിലാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞിരുന്നു. പിന്നെയും അവർ പാർട്ടിക്കൊപ്പം നിന്നു. ഈ കർഷക തൊഴിലാളികളിൽ കൂടുതലും ഈഴവരുമായിരുന്നു. ഒരുപാട് സഹിച്ച് സഹികെട്ടിട്ടൊടുവിലാണ് അവർ മാറ്റി ചിന്തിച്ചത്. തെറ്റുതിരുത്തി മുന്നോട്ട് നീങ്ങും എന്നൊക്കെ ഒരു ഭംഗിവാക്ക് പോലെ പറയും എന്നേയുള്ളൂ. ആലപ്പുഴയിലെ CPM ഇന്ന് HSRAMും AM ആരിഫും ഉൾപ്പെടെയുള്ളവരുടെ കൈകളിലാണ്. അതിൻ്റെ തെളിവാണ് മുതിർന്ന CPM നേതാവും മന്ത്രിയുമായിരുന്ന G സുധാകരനെ ഒതുക്കിയത്. ഇന്ന് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയേണ്ടി വന്നാൽ ആദ്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര് HSRAMൻ്റെതായിരിക്കും. പള്ളികളിൽ പോയി പരസ്യമായി വോട്ട് ചോദിക്കാനും CPM നേതാക്കൾക്ക് മടിയില്ല. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ണഞ്ചേരി കിഴക്കേ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് തോമസ് ഐസക് അവിടെ വോട്ട് ചോദിച്ചെത്തി. എന്നാൽ വിശ്വാസികൾ എതിർത്തു. പലയിടങ്ങളിലും മുസ്ലിം വികാരം ഇളക്കിവിട്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ആസൂത്രണ ശ്രമമാണ് CPM നടത്തിയത്. എന്നാൽ അത് വിലപ്പോയില്ല എന്ന് മാത്രം. എന്തായാലും പാർട്ടി കോട്ടയായ കണ്ണൂരിൽ പോലും CPMൻ്റെ തായ്വേര് അറ്റുതുടങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ CPM എന്ന പാഴ്വൃക്ഷം നിലം പൊത്താറായി കഴിഞ്ഞിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.